സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. സന്താനമില്ലായ്മയ്ക്കും വിവാഹ തടസ്സത്തിനും വിദ്യാ തടസ്സത്തിനും ജോലി തടസ്സത്തിനും ഉത്തമ പരിഹാരം. സന്താന ഭാഗ്യത്തിന് ആർക്കും ആശ്രയിക്കാവുന്ന ഒരേ ഒരു ദേവതയേ ഉള്ളൂ, സർപ്പദേവത, അതായത് രാഹു. വിവിധ ദുഃഖങ്ങളാൽ മനസ്സ് വേദനിക്കുന്നവർക്ക് സർപ്പത്തിന്റെ ഉള്ളു കുളിർപ്പിച്ചാൽ ദുഃഖശമനമുണ്ടാകും. തറവാടിനു തന്നെ സകല ഐശ്വര്യവും ഉണ്ടാകും. നാഗരാജാവും നാഗയക്ഷിയും നാഗകന്യകമാരും ചേർന്നതാണ് ഒരു നാഗകുടുംബം. ഇവരെയെല്ലാം സങ്കല്പിച്ചാണ് പൂജിക്കേണ്ടതും നേർച്ചകൾ ചെയ്യേണ്ടതും. അമ്മ സർപ്പത്തിന്റെ ഒരു രൂപവും സർപ്പകുഞ്ഞിന്റെ ഒരു രൂപവും സർപ്പത്തിന്റെ ഒരു മുട്ടയും സ്വർണത്തിലോ വെള്ളിയിലോ ഉണ്ടാക്കി നാഗർക്ഷേത്രത്തിൽ മുടങ്ങാതെ 18 ആയില്യം പൂജ നടത്തുകയും ചെയ്താൽ സന്താന ഭാഗ്യത്തിന് ഉത്തമമാണ്. നാഗർ ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകരുത്. കഴിയുന്നതും നമ്മുടെ മുറ്റത്ത് വളർന്ന തുളസിപ്പൂവോ പിച്ചിപ്പൂവോ റോസാപ്പൂവോ തെറ്റിപ്പൂവോ കൂവളത്തിലെയോ ഇവ കൊണ്ട് കോർത്ത മാലകളോ ആവാം. നാഗർക്ക് 100 പാലും ഇഷ്ടനിവേദ്യമാണ്. പാലഭിഷേകം, മഞ്ഞൾപ്പൊടി, പാൽപായസം എന്നിവയും നാഗപ്രീതിക്ക് ഉത്തമമാണ്. തട്ടപൂജ നടത്തുന്നത് വിശേഷമാണ്. നമ്മുടെ വിഘ്നങ്ങൾ തട്ടപൂജ നടത്തി ഒഴിവാക്കാൻ കഴിയുമെന്നതിന് അനുഭവസ്ഥർ അനേകമുണ്ട്. ആയില്യ ദിവസം തുടർച്ചയായി തട്ടപൂജ നടത്തുന്നത് അതിവിശിഷ്ടമാണ്. തട്ടത്തിൽ വയ്ക്കുന്ന തേനും തിനയും നാഗങ്ങൾ നുണയുന്നതോടെ ജോലി തടസ്സം, വിവാഹ തടസ്സം, വിദ്യാ തടസ്സം, സന്താനമില്ലായ്മ, സർവോപരി സകല ദുഃഖങ്ങളും മാറിക്കിട്ടുമെന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ല. നാഗർക്ക് പേരും നാളും നൽകി അർച്ചന കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. നാഗർക്ക് കഴിയുന്നതും രസകദളിപ്പഴം തന്നെ നിവേദ്യമായി സമർപ്പിക്കണം. എള്ളെണ്ണ, കരിക്ക്, പാൽ, മഞ്ഞൾപ്പൊടി എന്നിവയും പ്രിയ വസ്തുക്കളാണ്. പുരാതന തറവാടുകളിൽ ഇന്നും സർപ്പക്കാവുകൾ കാണാം. അവിടെ ആയില്യ ദിവസങ്ങളിൽ നാഗരൂട്ട് നടത്താറുണ്ട്. നിത്യവും ദീപം തെളിയിക്കാറുണ്ട്. അങ്ങനെയുള്ള തറവാടുകൾ ഐശ്വര്യത്തിൻ്റെ മകുട ഉദാഹരണങ്ങളാൽ വിളങ്ങുന്നു എന്നതിന് തെളിവുകൾ അനേകമുണ്ട്. എന്നാൽ പഴയ തറവാടുകളിൽ പലരും സർപ്പക്കാവിനെ ശ്രദ്ധിക്കാതെയും ആരാധന നടത്താതെയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആ തറവാടുകൾ ഇന്ന് ദയനീയ അവസ്ഥയിലാണ്. ബുദ്ധിഭ്രമം സംഭവിച്ചവർ, വികലാംഗരായവർ, പ്രായമേറെയായിട്ടും വിവാഹം നടക്കാത്തവർ, സന്താനമില്ലാതെ ദുഃഖിക്കുന്നവർ, തമ്മിത്തല്ലുന്നവർ, ലഹരി വസ്തുക്കൾ കടുമയായവർ തുടങ്ങിയ ഘോര ദുരിതങ്ങളിൽ കഴിയുന്നവർ ധാരാളമാണ്. കുടുംബ നാഗർകാവുകളെ പുനരുദ്ധരിച്ചാൽ മാത്രമേ ഇവർക്ക് ഇതിൽ നിന്നും രക്ഷയുള്ളൂ. കാവുകളെ വെട്ടിനശിപ്പിക്കുന്നതും ഇല്ലായ്മ ചെയ്യുന്നതും ഘോര പാപമാണെന്ന് അറിയുക. അവർക്ക് സർപ്പശാപം തലമുറകൾ നിലനിൽക്കും. സർപ്പപ്രീതിക്ക് ചെയ്യാവുന്നത് അടുത്തുള്ള നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആയില്യ ദിനങ്ങളിൽ മുടങ്ങാതെ ദർശനം നടത്തുന്നത് ശ്രേയസ്കരമാണ്. എന്നാൽ ഇതിന് വിഘ്നം വരുത്തിയാൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ഭക്തജനങ്ങൾ പറയുന്നു. തടസ്സങ്ങൾ ഒഴിവാക്കാനായി അവരവർക്ക് കഴിയുന്ന നിവേദ്യങ്ങളുമായി ആയില്യ ദിവസം മുടങ്ങാതെ നാഗർക്ഷേത്ര ദർശനം നടത്തണം. പുള്ളുവൻ പാട്ട് ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നാഗദൈവങ്ങൾ. നമ്മുടെ പേരും നാളും ചൊല്ലി പുള്ളുവൻ പാട്ട് പാടിക്കുന്നതും നല്ലതാണ്. നാഗപ്രീതിക്കു വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ അഷ്ടൈശ്വര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, വരും തലമുറകൾക്ക് അത് വഴിവിളക്കായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.